بسم الله الرحمن الرحيم. يا من يرى، يا من يرى، يا من يرى مد البعوض جناحها، جناحها. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بريم الله سهودري سهودرين ماري വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, പ്രവർത്തകരെ, സഹൃദയരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം പോറ്റി വളർത്തുന്ന നമ്മുടെ സിട്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിനെ, അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ എല്ലാ ജീവിത മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകളെ ഒന്നൊഴിയാതെ മാനിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം വിമർശകർക്കു മധ്യേ എന്ന വളരെ വിപുലമായ ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. വിമർശനങ്ങളിൽ വളർന്ന് വിമർശനങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. വിമർശനം ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല. എവിടെ ഒരു മുജാഹിദ് ഉണ്ടോ അവിടെ ഒരുപാട് വിമർശകന്മാർ അദ്ദേഹത്തിനുണ്ടാകും. ഈ ആദർശം തീയിൽ മുളച്ച ആദർശമാണ് എന്ന് പലപ്പോഴും ഇതിൻ്റെ പ്രവർത്തകർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ കൊച്ചു കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നിലവിൽ വന്നതും നിലനിൽക്കുന്നതും. മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് കേൾക്കാത്ത അറിയാത്ത ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അവർ ശത്രുക്കളിൽ നിന്നെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് ചർവിത ചർവണങ്ങൾക്ക് വിധേയമായ ഇതുപോലൊരു പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ധാരാളം മുസ്ലിമീങ്ങൾ ഇന്ന് ഈ പ്രസ്ഥാനവുമായി അടുത്തു വരാൻ ധൈര്യപ്പെടാതിരിക്കുന്നത് ഇത്തരത്തിലുള്ള പല വിമർശനങ്ങളും സത്യമാണ് എന്നവർ തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനവുമായി അടുത്തു പോകരുത്,
മുജാഹിദ് പ്രവർത്തകന്മാരുമായി ദീനീ കാര്യങ്ങൾ സംസാരിച്ചു പോകരുത്. കാരണം സംസാരിച്ചാൽ ആ സംസാരത്തിൽ നിങ്ങൾ പെട്ടുപോകും. അത്രയും വശ്യമാണ് അവരുടെ സംസാരം. ആളുകൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് സംസാരിക്കാനേ നിൽക്കരുത്, അവരുടെ പ്രസംഗം കേൾക്കാൻ പോകരുത്, അവരെ സി ഡി കേൾക്കരുത് എന്നിങ്ങനെ മുസ്ലിമീങ്ങളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടി പലതരത്തിലുള്ള പ്രചാരണങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ എതിരാളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് എന്താണെന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളുടെ നാവിലൂടെ കേൾക്കാൻ ഒരവസരം ലഭിച്ചാൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇല്ലാതാകും. വിമർശിക്കപ്പെടുന്ന പല കാര്യങ്ങളും വസ്തുതകൾക്ക് വിരുദ്ധമാണെന്ന് ഏത് സാധാരണക്കാരനും ബോധ്യം വരും. അതുകൊണ്ടാണ് കേൾക്കരുത്, പോകരുത്, അടുക്കരുത് എന്നൊക്കെ വിലക്കുകൾ ഏർപ്പെടുത്തി സമുദായത്തിലെ പാമരന്മാരെ മുസ്ലിയാക്കന്മാർ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പണ്ടു മുതൽക്കേ കേട്ടുവരുന്ന വിമർശനങ്ങളും ഇപ്പോൾ പുതുതായി ഉയർത്തിക്കൊണ്ടുവരുന്ന വിമർശനങ്ങളും എല്ലാം കൂടി പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ എത്രയോ വേണ്ടി വരും. കേട്ടിരിക്കുന്ന നിങ്ങൾക്കോ പറയുന്ന എനിക്കോ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒന്നല്ല അത്. അതുകൊണ്ട് തന്നെ പ്രസക്തമായ ചില വിമർശനങ്ങൾക്ക് മാത്രമാണ് ഒരു വിശദീകരണം നൽകാൻ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് എതിരാളികൾ പൊതുവെ പാമരന്മാരായ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളാണ് ഇവർ പുത്തൻ പ്രസ്ഥാനക്കാരാണ് അല്ലെങ്കിൽ പുത്തൻ ആശയക്കാരാണ്, ഇവർ കൊണ്ടുവന്നത് ഈ നമ്മുടെ ഉപ്പാപ്പമാരൊന്നും കേട്ടിട്ടില്ലാത്തതും നമ്മുടെ ഉസ്താദുമാരോ 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 കേട്ടിട്ടില്ലാത്തതുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പുത്തൻവാദം, ഇസ്ലാമിൽ പുത്തൻവാദം കടത്തിക്കൂട്ടിയ മുബത്തദീയുകളാണ് ഇവർ. അതുകൊണ്ട് അവരോട് സലാം പറയാൻ പാടില്ല, അവരെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവർ രോഗം സന്ദർശിക്കാൻ പാടില്ല. ഇങ്ങനെ പോകുന്നു ആ വിമർശനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ. വേറെ ചിലപ്പോൾ പറയും, ഇവർ സമുദായ ഐക്യം തകർക്കുന്നവരാണ്. ഒറ്റക്കെട്ടായി ഒരു പള്ളിയും ഒരു മദ്രസുമൊക്കെയായി ജീവിക്കുന്ന മഹല്ലിൽ വേറൊരു പള്ളിയും വേറൊരു മദ്രസുമൊക്കെ ഉണ്ടാക്കി മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പിന് വിത്തുപാകുന്ന കൂട്ടരാണിവർ. അതുകൊണ്ട് സമുദായ ഐക്യത്തിൽ താല്പര്യമില്ലാത്ത, സമുദായത്തെ ഭിന്നിപ്പിച്ച് ആ ഭിന്നിപ്പിൽ സന്തോഷിക്കുന്ന കൂട്ടരാണ്. അതുകൊണ്ട് അവരോട് അടുത്തു പോകരുത് എന്നാണ് മറ്റൊരാരോപണം. സാധാരണക്കാർക്കിടയിൽ വളരെ ക്ലച്ച് പിടിക്കാൻ വേണ്ടി ഇവർ വിമർശനങ്ങളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നുകൂടി ഓരോരുത്തരുടെ കയ്യിൽ കിട്ടും, അതിനനുസരിച്ച് മാറ്റം വരുത്തും. റസൂലിന് ഇല്ല എന്നാണ് വളരെ അകന്ന് ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത ചില ഏരിയകളിലൊക്കെ അവർക്ക് റസൂലിനല്ല, നമ്മൾ വയലിൽ നിൽക്കുമ്പോൾ അങ്ങക്ക് ഇപ്പോൾ റസൂലൊക്കെ ഉണ്ടില്ലേ എന്ന് പറയുന്ന അവസ്ഥ വരെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഒരുപാട് നീങ്ങിപ്പോയി. ഇപ്പം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കാത്തവരാണ് ഇവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പിരിശവുമില്ലാത്തവരാണ്. റസൂലിനെ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന അമ്പിയാക്കളോടും ഇവർക്ക് വാസ്തവത്തിൽ ബഹുമാനമില്ല. മൊത്തത്തിൽ അമ്പിയാഇനെ കുറ്റം പറയുന്നവരും അമ്പിയാഇനെ ഇകഴ്ത്തി കാണിക്കുന്നവരും അമ്പിയാഇന്റെ പദവികൾ വകവെച്ചു കൊടുക്കാൻ മടിയുള്ളവരുമാണ്. അതാണ് മറ്റൊരു പ്രചാരണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന് കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഉള്ള നമ്മളെപ്പോലത്തെ ഒരു ജഡമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണിവർ എന്നാണ് ഇപ്പോൾ അടുത്ത കാലത്തായി മുസ്ലിയാക്കന്മാർ പറഞ്ഞു വരുത്തുന്നത്. പിന്നെ ദുആ ഇല്ലാത്തവരാണ്, സലാത്ത് ചൊല്ലാത്തവരാണ്, ഇസ്ലാമതത്തെ വെട്ടിച്ചുരുക്കിയവരും കൂട്ടിച്ചേർത്തവരുമാണ് എന്നിങ്ങനെയുള്ള ആരോപണങ്ങളും മുസ്ലിയാക്കന്മാർ ജനങ്ങളുടെ മുമ്പിൽ വെക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ ആരോപണങ്ങളൊക്കെ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തും ജനങ്ങളെ ബോധപൂർവം അകറ്റാൻ വേണ്ടി മെനഞ്ഞുണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണിതെന്ന് വളരെ ചെറിയ വിശദീകരണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുജാഹിദുകളുടെ ആശയം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ മുമ്പിൽ അവർ പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാലേ ജനങ്ങൾ അങ്ങോട്ട് അടുക്കാതിരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് മുസ്ലിയാക്കന്മാർ ഇത്തരം പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നത്. അതിന് പ്രധാന കാരണം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിയാക്കന്മാർക്ക് അവരുടെ വർഗശത്രുവായിട്ടാണ് അവർ ഞങ്ങളെ കാണുന്നത്. കാരണം മുസ്ലിയാക്കന്മാരുടെ വരുമാനത്തിനും അവരുടെ പദവിക്കും ആദരവിനുമൊക്കെ കോട്ടം തട്ടുന്നത് മുജാഹിദുകൾ ഉണ്ടാകുമ്പോഴാണ്. കത്തനാർ പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതമെന്ന പോലെ മുസ്ലിയാർ പറഞ്ഞാൽ മുസ്ലിമിന് മതമായിരുന്നു.
അത് തിരുവായ്ക്ക് എതിർവായില്ലാത്ത പോലെ എല്ലാവരും അവർ പറഞ്ഞത് വിഴുങ്ങി നടക്കുകയായിരുന്നു. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, അല്ല ഉസ്താദെ, ഖുർആനിൽ അങ്ങനെ ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ അങ്ങനെ ഉണ്ടോ? ആദിമകാലത്തെ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്തതായി, സഹാബികളെ മറ്റോ ചെയ്തതായിട്ടുണ്ടോ എന്നൊക്കെ സാധാരണക്കാർ മുസ്ലിയാക്കന്മാരോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അമുക്കെ നിന്നോട് ചോദ്യം ചോദിക്കുക, പറഞ്ഞങ്ങ് കേട്ടാ പോരെ, ഇത് ജാഹിലല്ലേ, ഞാൻ പണ്ഡിതനല്ലേ എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ വിരട്ടി നോക്കിയിരുന്നു. ഇപ്പം അങ്ങനെ വരട്ടാനൊന്നും മുസ്ലിയാക്കന്മാർ നിൽക്കൂല. മുസ്ലിയാക്കന്മാരങ്ങനെ വരട്ടിയാൽ സാധാരണക്കാരനങ്ങനെ വരളുമില്ലപ്പോൾ. അതെന്താ നിങ്ങൾ ദേഷ്യം പിടിക്കുന്നത്? ആയത്തുണ്ടെങ്കിൽ ഓയി തന്നാൽ പോരെ, അറിയില്ലെങ്കിൽ അറിയില്ല തന്നാൽ പോരെ, തന്നെ മുജാഹിദീങ്ങൾ പറയണേ, നിങ്ങളെ കള്ളത്തിന് എപ്പോഴല്ലേ മനസ്സിലായത് എന്ന് ആളുകൾ തിരിച്ചു പറയുന്നു മനസ്സിലാക്കിയിട്ട് ദേഷ്യം പിടിക്കാനൊന്നും നിൽക്കൂല. ആയത്തോ എന്നാ പിടിച്ചോ, ആയത്തണ്ട് ഓതിയിട്ട് വായി തോന്നിയ അർത്ഥം. ഹദീസോ എന്നാ പിടിച്ചോ, ഹദീസ്.